എന്റെ ലൈഫിൽ ഞാൻ 10 പെണ്ണുങ്ങളായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ 10 പെണ്ണിന്റെ അടുത്തും ഞാനാണ് ഒന്ന് എന്റെ കൂടെ റിലേഷൻഷിപ്പ് നടത്താൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ളു. ഇത് നിങ്ങൾ പറയണ മീട്ടു ആണെങ്കിൽ ഞാൻ ഇനിയും ചോദിക്കും, ഇനി ഞാൻ ചോദിക്കും. ഫാൻസുകാരെയും മീറ്റു വിവാദങ്ങളെയും രൂക്ഷമായി വിമർശിച്ച് നടൻ വിനായകൻ രംഗത്ത്. മീറ്റു എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് തനിക്കറിയില്ല എന്ന് നടൻ വിനായകൻ പറയുന്നു. ഒരു സ്ത്രീയുമായി തനിക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ട് എങ്കിൽ താൻ അക്കാര്യം അവരോട് ചോദിക്കും. അതിനെയാണ് മീറ്റു എന്ന് പറയുന്നതെങ്കിൽ അത് വീണ്ടും ചോദിക്കുമെന്നും വിനായകൻ പറഞ്ഞു. ഒരുത്തി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട പ്രസ് മീറ്റിംഗിനിടെയാണ് വിനായകൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വിനായകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്താണ് മീറ്റു? എനിക്കറിയില്ല. ഒരു പെണ്ണുമായി എനിക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ ലൈഫിൽ ഞാൻ 10 സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ 10 സ്ത്രീകളോടും ഞാനാണ് എന്നോടൊപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമോ എന്ന് അങ്ങോട്ട് ചോദിച്ചത്. അതാണ് നിങ്ങൾ പറയുന്ന മീറ്റു എങ്കിൽ ഞാൻ ഇനിയും ചോദിക്കും. എന്നോട് ഒരു പെണ്ണും ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടില്ല. മീറ്റുവിനെ കുറിച്ചുള്ള അഭിപ്രായം ഇങ്ങനെയാണെന്നും വിനായകൻ വ്യക്തമാക്കി. പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന താരം കൂടിയാണ് വിനായകൻ. പ്രത്യേകിച്ച് കുറിപ്പുകളൊന്നുമില്ലാതെയുള്ള നടന്റെ ചില പ്രതികരണങ്ങൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറാറുമുണ്ട്. ഇത് സംബന്ധിച്ച ചോദ്യത്തിനും വിനായകൻ കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ട്. താൻ പങ്കുവെക്കുന്ന എല്ലാ പോസ്റ്റും ചില ആളുകൾ വിട്ടുകളയുന്ന കാര്യങ്ങളാണ്. ലക്ഷക്കണക്കിന് ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരുത്തിന് കൊള്ളാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോസ്റ്റ് ഇടുന്നത്. അയാൾക്ക് കൊണ്ടുകഴിഞ്ഞാൽ ഞാൻ ആ പോസ്റ്റ് കളയും. വിമർശനമാണ് ഞാൻ ഇടുന്നത്. അത് അവർ ഏറ്റെടുത്താൽ അത് ഞാൻ മാറ്റുമെന്നും തൻ്റെ വ്യത്യസ്തങ്ങളായ ഫേസ്ബുക്ക് പോസ്റ്റുകളെക്കുറിച്ച് വിനായകൻ പ്രതികരിച്ചു. ഈ ലോകത്ത് മാന്യനെന്ന് പറഞ്ഞ് നടക്കുന്ന അമാന്യനെ ഞാൻ എന്നും ചീത്ത പറയാറുണ്ട്. മാന്യനെന്ന് പറയുന്ന വെള്ളപൂശിയ കുഴിമാടങ്ങളെ ഞാൻ എന്നും മുഖത്ത് നോക്കി ചീത്ത പറയും. അതൊരിക്കലും സിനിമാ ജീവിതത്തെ ബാധിക്കില്ല. 2016 മുതൽ ഇതുവരെ അതാണ് കണ്ടത്. കോവിഡിന്റെ മരുന്ന് ഏറ്റവും ഡേർട്ടായ വിനായകനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്ത് വരും. അവിടെ വിനായകന്റെ പേഴ്സണൽ ലൈഫിന് യാതൊരു പ്രസക്തിയുമില്ല. ഐ ആം എ ഡേർട്ട്. ഞാൻ ആ ഡേർട്ടിൽ തന്നെ ജീവിക്കാൻ താല്പര്യമുള്ളവനാണ്. ഇത് നിങ്ങൾ പറയുന്നതാണ്, എനിക്ക് അങ്ങനെയല്ല. ഐ ആം നോട്ട് എ ഡേർട്ട്, ഞാൻ ഭയങ്കരനാണ് എന്നാണ് വിനായകൻ പറഞ്ഞിരിക്കുന്നത്. ഇതേ സമയം തന്നെ ഫാൻസിനെയും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. ഫാൻസ് എന്ന പൊട്ടന്മാർ വിചാരിച്ചാൽ ഇവിടെ ഒരു പടം നന്നാകാനും പോകുന്നില്ല, ചീത്തയാകാനും പോകുന്നില്ല. ജോലിയില്ലാത്ത തെണ്ടികളാണ് ഫാൻസുകാർ. ഫാൻസിനെ തന്നെ നിരോധിക്കണം. ആരാണ് ഫാൻസിനെ ചുമന്ന് നടക്കുന്നത്? മാധ്യമങ്ങൾ മര്യാദ കാണിക്കണമെന്നും വിനായകൻ പറഞ്ഞു. എൻ്റെ ലൈഫിൽ ഞാൻ 10 പെണ്ണുങ്ങളായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ 10 പെണ്ണിൻ്റെ അടുത്തും ഞാനാണ് ഒന്ന് എൻ്റെ കൂടെ റിലേഷൻഷിപ്പ് നടത്താൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ളു. ഇത് നിങ്ങൾ പറയണ മീട്ടു ആണെങ്കിൽ ഞാൻ ഇനിയും ചോദിക്കും, ഇനി ഞാൻ ചോദിക്കും. എനിക്ക് ആ പെണ്ണായിട്ട് സെക്സ് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ആ പെണ്ണിനോട് ചോദിക്കും, യു ലവ് ടു ഡു ദാറ്റ്. അപ്പൊ ആ പെണ്ണെന്ത് പറയും? മാന്യമായിട്ട് നോ ആണോ? എന്നോട് ഇതുവരെ ഒരു പെണ്ണ് വന്ന് ചോദിച്ചിട്ടില്ല.